ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് കേരള ലഞ്ച് മെനുവിൻ്റെ 95-ാമത്തെ മെനു ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വഴുതിരിങ്ങ കൊണ്ടുള്ള മൊളോഷ്യാണ്. അപ്പം ഇത് വഴുതിരിങ്ങ ഉപയോഗിച്ചു തന്നേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പച്ചക്കറി ഉപയോഗിച്ച് ഉണ്ടാക്കാം. അതിന് കോമ്പിനേഷൻ ആയിട്ട് വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരു അവിയലും പപ്പടവും അച്ചാറും സാലഡും ഒക്കെ വെച്ചിട്ട് നമ്മുടെ സിമ്പിൾ മീൽ റെഡി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ നിറയെ കേരള ലഞ്ച് മെനു ഐഡിയാസ് വേണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതിരിങ്ങയുടെ മൊളോഷ്യാണ്. ഇത് നല്ലൊരു ഡിഫറെൻറ്റ് കറിയാണ്. അപ്പോൾ മീഡിയം ഹീറ്റിൽ വഴുതിരിങ്ങ, അതാ പച്ച വഴുതിരിങ്ങ നീളത്തിലുള്ളത്, അത് വട്ടത്തിൽ കട്ട് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് വേകാൻ ആവശ്യമുള്ള വെള്ളവും മഞ്ഞപ്പൊടി ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെന്ത് വരുന്ന വരെ നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഇത് വെന്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചുവന്ന മുളക് ഒരു 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചൂടുവെള്ളത്തിൽ കുറച്ചൊരു 30 മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് ആദ്യം അരച്ചെടുക്കണം. അപ്പോൾ മുളക് അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് അരച്ചിട്ടുണ്ട്. ആ പേസ്റ്റ് നമ്മൾ വഴുതിരിങ്ങ വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചുവന്ന മുളക് ഒരു 30 മിനിറ്റ് നേരം വെള്ളത്തിലിട്ടതിന് ശേഷം ഫസ്റ്റ് മുളക് നന്നായിട്ട് മിക്സിയിൽ അരയ്ക്കുക. അതിൻ്റെ ഒപ്പം ചെറിയ ഉള്ളി ചേർത്തിട്ട് ഒരു 2 കറക്ക് കറക്കിയിട്ട് ആ പേസ്റ്റ് വെന്ത വഴുതിരിങ്ങയിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കൂടി അതൊരു 5 മിനിറ്റ് നേരം വഴുതിരിങ്ങ ഒന്ന് തിളച്ചോട്ടെ. പച്ച ഉള്ളി ചേർത്തത് കൊണ്ട് അതിൻ്റെ പച്ച ടേസ്റ്റ് പോണ വരെ ഒന്ന് തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കരുവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ സിമ്പിൾ വഴുതിരിങ്ങ മുളകുശം റെഡി. ഇനി അടുത്ത റെസിപ്പി, അടുത്തതും കുറച്ച് ഡിഫറെൻ്റ് ആണ്. മീഡിയം ഫ്ലെയിമിൽ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ചേർക്കുക. ചെറിയുള്ളി അരിഞ്ഞത് തന്നെ ചേർക്കണം, സവാള ചേർക്കരുത്. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക് നന്നായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് അതിൻ്റെ നടുക്ക് കൂടെ കീറിയിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതും കൂടി ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഈ വെണ്ടയ്ക്ക് നന്നായി വേകുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്തിട്ട് വെണ്ടയ്ക്ക് നന്നായി വെന്ത് വരുന്ന വരെ നമുക്കിത് കുക്ക് ചെയ്യണം. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക് നന്നായി കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. അപ്പോൾ ഇതിൽ 3 രീതിയിൽ ഉണ്ടാക്കാം. ഒന്നില്ലെങ്കിൽ പുളി ഉപയോഗിക്കാം, അല്ലെങ്കിൽ തൈര് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് പച്ചമാങ്ങ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പം ഞാൻ ഇതിൽ പുളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. മാങ്ങയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ വെണ്ടയ്ക്കയും ഉള്ളിയും വഴറ്റിയിട്ട് അതിലേക്ക് ഈ നമ്മൾ ഒന്ന് വഴറ്റിയെടുത്ത മാങ്ങയും കൂടെ ചേർത്തിട്ട് പിന്നെ ഈ സെയിം പ്രോസസ്സ് ഫോളോ ചെയ്യാം. അപ്പം നമുക്ക് ഈ പുളി ഇട്ടിട്ട് ഈ വെണ്ടയ്ക്കേനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വന്നു കഴിയുമ്പോൾ തേങ്ങയും പച്ചമുളകും ജീരകവും നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി നന്നായി മിക്സ് ചെയ്യുക. 1 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുക്കായിക്കോട്ടെ. കുക്കായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണയും കരിവേപ്പിലയും ചേർക്കാം. അപ്പോൾ ഇതൊരു 1 മിനിറ്റ് നേരത്തേക്ക് ഞാനൊന്ന് ആ തേങ്ങയുടെ പച്ച സ്വാദൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള വെണ്ടയ്ക്ക അവിയൽ റെഡി. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചിരിക്കുന്ന 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പീസാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. ഇതേപോലെ നല്ല മെനുസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.